നമസ്കാരം. ശ്രീചിത്രയിൽ ഒരു മണിക്കൂറിനിടെ 78 കുട്ടികളെ ബ്രെയിൻ ട്യൂമർ ബാധിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ബ്രെയിൻ ട്യൂമറിന് കാരണം മൊബൈൽ ഫോണിൻ്റെ ഉപയോഗമാണ്. കേരളത്തെ ഞെട്ടിച്ച് ET മുഹമ്മദ് ബഷീർ MP പേരിൽ പ്രചരിക്കുന്ന ഓഡിയോ സന്ദേശത്തിൻ്റെ നിജസ്ഥിതി അന്വേഷിച്ച് ചെന്നപ്പോൾ മനസ്സിലായത് മറ്റൊന്നാണ്. സഹോദരിയുടെ മകനെയും കൊണ്ട് തിരുവനന്തപുരം ശ്രീചിത്രയിൽ പോയിരുന്നുവെന്നും അവിടെ സുഹൃത്തുക്കളായ ഡോക്ടർമാരോട് സംസാരിക്കുന്നതിനിടയിൽ 78 കുട്ടികൾ ഒരു മണിക്കൂറിനിടയിൽ ബ്രെയിൻ ട്യൂമർ ബാധിച്ച് ചികിത്സയ്ക്കായി എത്തിയിരുന്നു. കുട്ടികളുടെ ട്യൂമറിന് കാരണം മൊബൈൽ ഫോൺ ഉപയോഗമാണെന്നുമാണ് കേരളത്തിൻ്റെ ഫാമിലി വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഇപ്പോൾ പ്രചരിക്കുന്ന ഒരു ഓഡിയോ. മുസ്ലിം ലീഗ് നേതാവും MP ET മുഹമ്മദ് ബഷീറിൻ്റെ പേരിലാണ് ഓഡിയോ പ്രചരിക്കുന്നത്. സന്ദേശത്തിൽ കുട്ടികളുടെ രക്ഷിതാക്കളെയും കുറ്റപ്പെടുത്തുന്നുണ്ട്. ഈ അപകടം വരുത്തിവെക്കുന്നത് ആ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളാണ്. കുഞ്ഞുങ്ങൾക്ക് കളിക്കാനായിട്ട് അവർ ബഹളമുണ്ടാക്കുമ്പോൾ, ശാഠ്യമുണ്ടാക്കുമ്പോൾ, അവരെ സന്തോഷിപ്പിക്കാനൊക്കെ നമ്മൾ കൊടുക്കുന്ന മൊബൈൽ ഫോണുകളാണ് ഈ ട്യൂമറുകൾ ഉണ്ടാക്കാൻ കാരണമെന്നും ഓഡിയോ പറയുന്നു. സന്ദേശത്തിനൊടുവിൽ ഇത് മറ്റുള്ളവരിലേക്കും എത്തിക്കുകയെന്നും പറയുന്നു. എന്നാൽ വാർത്തയിലെ വാസ്തവം മറ്റൊന്നാണ്. സന്ദേശത്തിൽ പറയും പോലെ ശ്രീചിത്രയിലെ ഡോക്ടർമാർ ആരും ഇത്തരത്തിലൊരു വാർത്ത കൈമാറിയിട്ടില്ല. മാത്രമല്ല, സന്ദേശം തൻ്റേതല്ലെന്ന് വ്യക്തമാക്കി ET മുഹമ്മദ് ബഷീർ തന്നെ രംഗത്ത് വരികയും ചെയ്തു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ET ഫേസ്ബുക്ക് പോസ്റ്റും ഇട്ടിട്ടുണ്ട്. ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് അധികൃതരും ET മുഹമ്മദ് ബഷീറും സന്ദേശം വ്യാജമെന്ന് വ്യക്തമാക്കി രംഗത്തെത്തിയതോടെ ചില കുബുദ്ധികൾ ബോധപൂർവം ഉണ്ടാക്കിയെടുത്തതാണ് ഇത് എന്ന് വ്യക്തമായി. ഒരു വർഷം മുമ്പുള്ള ഓഡിയോ ആണിതെന്നും ഇത് ഇടയ്ക്കിടെ ഉയർന്നു വരാറുണ്ടെന്നുമാണ് ET പറയുന്നത്. അതുപോലെ തന്നെ ഇതുപോലെ ഒരു ക്യാൻസർ നിരക്ക് കേരളത്തിലെ കുട്ടികളിൽ ഇല്ലെന്നും ശ്രീചിത്ര വ്യക്തമാക്കുന്നു. ലോകത്തിൽ എവിടെയും മൊബൈൽ റേഡിയേഷൻ ക്യാൻസർ ഉണ്ടാക്കുമെന്ന് സംശയാതീതമായി തെളിയിക്കപ്പെട്ടിട്ടില്ലെങ്കിലും കേരളത്തിലെ ചില കപട ചികിത്സകർ ഇപ്പോഴും സെൽഫോണിനെക്കുറിച്ച് ഭീതി പടർത്തിവിടുക പതിവാണ്. മൊബൈൽ ഫോൺ റേഡിയേഷന് അയണൈസേഷൻ സ്വഭാവമില്ലാത്തതിനാൽ അത് യാതൊരു കാരണവശാലും പേടിക്കേണ്ട കാര്യമില്ല എന്നതാണ് ശാസ്ത്രലോകം വ്യക്തമാക്കുന്നത്. നമ്മുടെ 100 ഇരട്ടി സുരക്ഷ നോക്കുന്ന രാജ്യങ്ങളാണ് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും. അങ്ങനെ എന്തെങ്കിലും ഒരു സൂചന കിട്ടിയാൽ അവർ അപ്പോൾ തന്നെ മൊബൈൽ ഫോൺ നിരോധിക്കുമായിരുന്നു. ഇത് സംബന്ധിച്ച് ശാസ്ത്ര പ്രചാരകനും എഴുത്തുകാരനുമായ ഡോക്ടർ വൈശാഖൻ തമ്പി മുമ്പെഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. റേഡിയേഷൻ എന്ന പേര് തന്നെ ഒരു സാധാരണക്കാരനിൽ പേടിയുണ്ടാക്കാൻ പോകുന്നതാണ് എന്നാണ് തോന്നുന്നത്. എന്നാൽ സൂര്യപ്രകാശവും ട്യൂബ്ലൈറ്റിൻ്റെ പ്രകാശവും എന്നുവേണ്ട, മെഴുകുതിരിയുടെ വെട്ടം പോലും അടിസ്ഥാനപരമായി ഈ റേഡിയേഷൻ തന്നെയാണ് എന്ന് നമ്മൾ ഓർക്കണം. പരസ്പര പൂരകമായി മാറിക്കൊണ്ടിരിക്കുന്ന വൈദ്യുത ഫീൽഡിൻ്റെയും കാന്തിക ഫീൽഡിൻ്റെയും ഒരു പരേഡാണ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറയാം. ഈ പരസ്പര പൂരകമായ മാറ്റത്തിൻ്റെ നിരക്ക് അല്ലെങ്കിൽ ഫ്രീക്വൻസി അനുസരിച്ച് അവയെ പല ഗ്രൂപ്പുകളായി തിരിച്ചിട്ടുണ്ട്. ഏറ്റവും ഫ്രീക്വൻസി കുറഞ്ഞ റേഡിയോ തരംഗങ്ങൾ ഒരറ്റത്തും ഏറ്റവും ഫ്രീക്വൻസി കൂടിയ ഗാമാ വികിരണങ്ങൾ മറ്റേ അറ്റത്തും വരത്തക്ക രീതിയിൽ ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങളെ ക്രമീകരിക്കുന്നതിനെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് വിളിക്കും. ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് ഒരു റേഡിയേഷൻ്റെ ശക്തി കൂടും. ഇങ്ങനെ കൂടിയ ഊർജ്ജ നിലയിലുള്ള റേഡിയേഷന് ഒരു ആറ്റത്തിലെ ഇലക്ട്രോണുകളെ തട്ടിത്തെറിപ്പിക്കാനും ആ ആറ്റത്തെ അയണീകരിക്കാനുമുള്ള ശേഷി ഉണ്ടാകും. തന്മാത്രകളിൽ അറ്റങ്ങളെ തമ്മിൽ ചേർത്ത് നിർത്തുന്ന രാസബന്ധനങ്ങളെ പൊട്ടിക്കാൻ ഇത് മതിയാകും. ഈ കഴിവിൻ്റെ സ്പെക്ട്രത്തെ 2 ഭാഗങ്ങളായി തിരിക്കാം, അയണൈസിംഗ് എന്നും നോൺ അയണൈസിംഗ് എന്നും. ഇതിൽ റേഡിയോ തരംഗങ്ങൾ മുതൽ അൾട്രാവയലറ്റ് വികിരണങ്ങളുടെ ഒരു ഭാഗം വരെയുള്ള വികിരണങ്ങൾക്ക് അയണൈസിംഗ് പവർ ഇല്ല. അൾട്രാവയലറ്റിൽ തന്നെ ഫ്രീക്വൻസി കൂടിയ UVB, UVC റേഡിയേഷൻ മുതൽ മുകളിലോട്ട് എക്സ്റേകളും ഗാമ വികിരണങ്ങളുമാണ് അയണൈസിംഗ് പവറുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനുകൾ. ഈ വികിരണങ്ങൾ ശരീരകലകളിലെ തന്മാത്രകളിലെ രാസബന്ധങ്ങൾ പൊട്ടിക്കാൻ ശേഷിയുള്ളവയായതിനാൽ അപകടകാരികളാണ്. ക്യാൻസർ ചികിത്സയിൽ റേഡിയേഷൻ തെറാപ്പി എന്ന പേരിൽ ക്യാൻസർ കലകളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് അയണൈസിംഗ് റേഡിയേഷനാണ്. എക്സ്റേ എടുക്കുന്നതിൽ കർശനമായ നിയന്ത്രണങ്ങൾ നിലവിലുള്ളതും ഇതേ കാരണം കൊണ്ട് തന്നെയാണ്. എന്നാൽ മൊബൈൽ ഫോണുകളും മറ്റും റേഡിയോ ഫ്രീക്വൻസി ഉപകരണങ്ങളും ഉപയോഗിക്കുന്നത് നോൺ അയണൈസിംഗ് ആണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. അവയ്ക്ക് കെമിക്കൽ ബോണ്ട് പൊട്ടിക്കാനോ അയണൈസേഷൻ പ്രഭാവം ഉണ്ടാക്കാനോ ഉള്ള ശേഷിയില്ല. ഇവയ്ക്ക് കടന്നു പോകുന്ന മാധ്യമത്തെ ചൂട് പിടിപ്പിക്കാനുള്ള ശേഷി ഉണ്ടാവാം. റേഡിയേഷൻ ആഗിരണം ചെയ്യപ്പെടുമ്പോൾ തന്മാത്രകൾ സ്വയം കമ്പനം ചെയ്യാൻ തുടങ്ങുന്നതാണ് ഇതിന് കാരണം. ഈ തത്വമാണ് ഒരു മൈക്രോവേവ് ഓവനിൽ ഉപയോഗിക്കുന്നത്. ഡോക്ടർ വൈശാഖൻ തമ്പി ചൂണ്ടിക്കാട്ടി. മൊബൈൽ ഫോൺ റേഡിയേഷന് അയണൈസേഷൻ സ്വഭാവം ഇല്ല എന്ന് മാത്രമല്ല, തെർമൽ ഇഫക്റ്റ് എന്ന നിലയിൽ മനുഷ്യ ശരീരത്തിൽ അതിനുണ്ടാക്കാൻ കഴിയുന്ന താപവർദ്ധനവ് 0.01 ഡിഗ്രിയോളമേ വരൂ. അതുപോലെ തന്നെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും ലോ ബാറ്ററി ആയിരിക്കുമ്പോഴും ഒരു മൊബൈൽ ഫോൺ സാധാരണ ഉള്ളതിനേക്കാൾ 1000 മടങ്ങ് റേഡിയേഷൻ പുറത്തുവിടുമെന്നും പ്രചരിക്കുന്നുണ്ട്. ഇതിന് യാതൊരു ശാസ്ത്രീയ അടിത്തറയുമില്ല. ഡോക്ടർ വൈശാഖൻ തമ്പി വ്യക്തമാക്കുന്നു. തലയോട് ചേർത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് തലച്ചോറിലും മറ്റും ക്യാൻസർ ഉണ്ടാക്കുമെന്ന് പരക്കെ പറയപ്പെടുന്നുണ്ട്. എങ്കിലും ഇന്ന് ഇതുവരെ നടന്ന പഠനങ്ങളൊന്നും തന്നെ മൊബൈൽ റേഡിയേഷൻ ക്യാൻസർ ഉണ്ടാക്കുമെന്ന് തെളിയിച്ചിട്ടില്ല. DNA ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ക്യാൻസർ വികാസം പ്രാപിക്കുന്നതിന് പ്രധാന കാരണം. എന്നാൽ മൊബൈൽ ഫോൺ വികിരണങ്ങൾക്ക് DNA മാറ്റം വരുത്താനുള്ള ശേഷിയില്ല എന്ന് ഇതിനകം പറഞ്ഞല്ലോ.
മൊബൈൽ ഫോൺ ഉപയോഗം ക്യാൻസർ ഉണ്ടാക്കിയതായി ചില പഠനങ്ങൾ തീർച്ചയായും പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ വിദഗ്ധ പരിശോധനയിൽ ഈ പഠനങ്ങളിലെല്ലാം ഒരുപാട് അപാകതകൾ കയറിക്കൂടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. കൃത്യമല്ലാത്ത വിവരശേഖരണം, വിശ്വാസയോഗ്യമല്ലാത്ത വിവരങ്ങൾ, പക്ഷപാതപരമായ അനുമാനങ്ങൾ, മുൻവിധിയോടെയുള്ള സമീപനങ്ങൾ തുടങ്ങി നിരവധി കാരണങ്ങൾ അതിന് പിന്നിലുള്ളതായി വിദഗ്ധർ പറയുന്നു. ലോകാരോഗ്യ സംഘടനയുടെ ഭാഗമായ ഇന്റർനാഷണൽ ഏജൻസി ഫോർ റിസർച്ച് ഓൺ ക്യാൻസർ മൊബൈൽ വികിരണങ്ങളെ ഗ്രൂപ്പ് 2B എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുള്ള വസ്തുക്കളാണ് ഈ വിഭാഗത്തിലുള്ളത്. എന്നാൽ ഇതിനോടൊപ്പം തന്നെ മൊബൈൽ വികിരണങ്ങൾ ക്യാൻസറിനോ മറ്റേതെങ്കിലും രോഗങ്ങൾക്കോ കാരണമാകുന്നു എന്ന് കൃത്യമായി തെളിയിക്കുന്ന ഒരു പഠനഫലവും പുറത്തു വന്നിട്ടില്ല എന്ന് WHO കൂട്ടിച്ചേർക്കുന്നു. കഴിഞ്ഞ 30 വർഷങ്ങൾക്കിടെ പുറത്തിറങ്ങിയ 25,000 ഗവേഷണ പ്രബന്ധങ്ങളെ സൂക്ഷ്മമായി വിലയിരുത്തിയ ശേഷമാണ് WHO ഇത് പറയുന്നത്. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഫ്രീക്വൻസിയുടെ പ്രത്യേകത കൊണ്ട് തൊലിക്കപ്പുറം ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ഏതാനും മില്ലിമീറ്ററുകൾക്കപ്പുറം തുളഞ്ഞു കയറാൻ ഈ റേഡിയേഷന് കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ സൈദ്ധാന്തികമായ തലച്ചുറപ്പുള്ള ആന്തരിക അവയവങ്ങൾക്ക് എന്തെങ്കിലും ദോഷം വരുത്താൻ ഇവയ്ക്ക് കഴിയുമെന്ന് വിശ്വസിക്കാനും ബുദ്ധിമുട്ടുണ്ട്. ഡോക്ടർ വൈശാഖൻ തമ്പി ചൂണ്ടിക്കാട്ടി. ഇത്തരത്തിൽ നിരവധി വ്യാജ പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ഇതൊന്നും നമ്മൾ മനസ്സിലാക്കാതെ ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അടിസ്ഥാനപരമല്ലാത്ത ഇത്തരം കാര്യങ്ങൾ വിശ്വസിക്കാതിരിക്കുക.